കർത്താവിന്റെ നിയമം രാവും പകലും ധ്യാനിക്കുന്നവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. സങ്കീർത്തനം 1 ഇന്നലെ നമ്മോടത് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ഏശയ്യ 58:9 മുതൽ ഇത് ആവർത്തിക്കുന്നു. ആ ധ്യാനത്തെ കർമ്മവഴിയിലേക്ക് പിടിച്ചു നടത്തിക്കൊണ്ട് തന്നെ അതിക്രമം, മർദ്ദനം, ബന്ധനം ഇവ വിടുവിക്കുക, നുകങ്ങൾ തകർക്കുക, വിശക്കുന്നവനെ പോറ്റുക, വ്യഥിതനെ പുണരുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഇരുളുകൾ കൊടുമ്പയിലായി മാറും. അങ്ങനെ വന്നാൽ ഉണങ്ങി വരണ്ട് ഓടുപോലെയായ മരുഭൂമിയിലും നാം പച്ച തലപ്പുകൾ ചൂടും, നീരൊഴിയാത്ത ഉദ്യാനം പോലെ തുടിക്കും. നമ്മുടെ വീഴ്ചകൾ, തകർച്ചകൾ എല്ലാം നവമായ ഉയർപ്പുകളാകും. കാരണം നാം മിണ്ടുപോകുന്നവയെ അടരാതെ ചേർത്ത് പിടിക്കുന്നവരും തകർന്ന ഭവനത്തെ പുതുക്കി പണിയുന്നവരുമായി അറിയപ്പെടുന്നു. സത്യത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീണ്ടെടുപ്പ് മഹാമഹത്തിൽ നാം നമ്മുടെ അനുരഞ്ജനങ്ങളെയും മാനസാന്തരങ്ങളെയും ചെറുചെറുതെന്ന് നാം കരുതുന്ന കാരുണ്യകണികകളെയും ചേർത്ത് വയ്ക്കുകയാണ്. തിരിച്ചുവരവുകൾ അങ്ങനെയാണ്. സ്വർഗത്തിൽ അത് എപ്പോഴും അത്യുത്സാഹത്തിന് കാരണമാകുന്നു. ലൂക്ക 15:7. തിരിച്ചു വരുന്ന ഓരോ മനുഷ്യനും സ്വർഗത്തിന്റെ തന്നെ ഉത്സവ കാരണമാണ്. ഇന്ന് സങ്കീർത്തനം 51 പറയുന്നു, തകർന്നു തുടങ്ങിയ ഹൃദയമാണ്, അനുതാപത്തിൽ കുതിർന്ന ആത്മാവാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലിയെന്ന്. ആ യാഗദ്രവ്യം ദൈവം ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. കാരുണ്യത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഈ ആനന്ദം മനസ്സിലാക്കാൻ ദൈവഹൃദയം തന്നെ വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിൽ സ്നാപകന്റെ ശിഷ്യന്മാർ ഉപവാസത്തെ സംബന്ധിച്ച ഒരു തർക്കം ഉന്നയിക്കുന്നത്. മത്തായി 9:14 മുതൽ ഞങ്ങളും ഫരിസേരും ഉപവസിക്കുന്നു, എന്നാൽ നിന്റെ ശിഷ്യരോ അത് ചെയ്യുന്നില്ല. സ്നാപകന്റെ കഠിനമായ താക്കീതുകളും മനസ്താപത്തിലേക്കുള്ള വിളികളും ആസന്നമായ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള പ്രഘോഷണവുമെല്ലാം സുവിശേഷങ്ങളുടെ വാതിൽപ്പടിയിൽ നാം കണ്ടുമുട്ടുന്നവയാണ്. ഇതൊക്കെ ശിരസാവഹിച്ചുകൊണ്ട് തന്നെയാണ് അവന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നതും, പക്ഷെ മനസ്സാവഹിച്ചു കാണില്ല. അതുകൊണ്ടാണ് അനുദപിക്കുന്ന പാപിയോട് കാരുണ്യം കാണിക്കുകയും അവനോടൊപ്പം വിരുന്നിലിരിക്കുകയും ചെയ്യുന്ന നാഥന്റെ ദൈവ മനസ്സ് അവർക്ക് മനസ്സിലാകാതെ പോകുന്നത്. വിവാഹ വിരുന്നിൽ മണവാളനോടൊപ്പം ആയിരിക്കുമ്പോൾ ആരും ഉപവസിക്കേണ്ടതില്ലല്ലോ, ഉണ്ടോ? നാഥൻ സുന്ദരമായിട്ടാണ് ആ സത്യം അവതരിപ്പിക്കുന്നത്. ഉപവസിച്ചോളൂ, അത് വളരെ നല്ലതാണ്. നാഥനും തന്റെ കർമ്മപദം പൂകിയത് 40 ദിനരാത്രം ഉപവസിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ഉപവാസം എന്നത് ശരീരത്തിന് നാം നൽകുന്ന സുഖക്ഷയവും ഭക്ഷണ നിഷേധങ്ങളും മാത്രമല്ലല്ലോ, അത് നമ്മെ ദൈവത്തിലേക്ക് ഉയർത്തണം. വീണ്ടെടുക്കപ്പെട്ടവർക്കായി അവിടുന്ന് ഒരുക്കിയ വിരുന്നിലേക്ക് നമ്മെ ചേർത്തണയ്ക്കണം. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന് ഏശയ്യ 61:10, 62:5, ജെറമ്യ 33. അതൊരു ആഹ്ലാദവേളയാണ്, നമ്മുടെ വീണ്ടെടുപ്പ് ഉത്സവം. ഏശയ്യ 55:1-2, സഖറിയ 8:19. എന്നാൽ ഈ ദിവ്യ വരൻ നമ്മിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയവും ഉണ്ട്. നമ്മുടെ അകൃത്യങ്ങളാൽ വഴിപിഴച്ച തലമുറ പോലെ നാം അവനെ നമ്മുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഏശയ്യ 53:8. ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ ഈ സുവിശേഷ ഭാഗത്ത് വർദ്ധിച്ചു വരുന്ന പ്രതിഷേധം നാം അവനെ വിച്ഛേദിക്കുന്നതിന്റെ സൂചന തന്നെയാണ്. ഫരിസേയരും സ്നാപക ശിഷ്യരും നന്നായി ഉപവസിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ അവരുടെ ഉപവാസം പഴയ വസ്ത്രത്തിലെ പുതിയ തുന്നൽ പോലെ മാത്രമായിരുന്നു. തുടർന്ന് വരുന്ന സുവിശേഷ ഭാഗത്ത് നാഥനത് വിശദമാക്കുകയും ചെയ്യുന്നു. ദൈവം സാധ്യമാക്കുന്ന നവീകരണം അവർക്ക് മനസ്സിലാകുന്നില്ല. ഏശയ്യ 43:18, 48:6. അതിനാൽ തന്നെ അവർ പഴന്തുണി പോലെ കീറിപ്പോകും. ഏശയ്യ 50:9. പഴമകൾ അതിനാൽ തന്നെ രക്ഷാകരമല്ല, പുതുജീവൻ നേടാൻ അത് നമ്മെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ.